നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് രാജ്യത്ത് 1000 തടവുകാരെ മോചിപ്പിക്കും. ദുബായിൽ 490 പേരെയും ഷാർജയിൽ 132 പേരെയും റാസൽ ഖൈമയിൽ 238 പേരെയും വിട്ടയക്കും. വലിയ പെരുന്നാൾ അവധി ദിനങ്ങളിലും UAE സർക്കാർ വകുപ്പുകളുടെ ചില കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് അധികൃതർ. ദുബായ് മെട്രോ പെരുന്നാൾ ദിനങ്ങളിൽ രാവിലെ 5:30 മുതൽ പിറ്റേന്ന് പുലർച്ചെ 2 മണിവരെ പ്രവർത്തിക്കും. വലിയ പെരുന്നാൾ ദിനങ്ങളിൽ രാജ്യത്ത് താപനില ഉയർന്നു തന്നെ തുടരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. വെള്ളി ശനി ദിവസങ്ങളിൽ പടിഞ്ഞാറൻ മേഖലയിൽ മൂടൽമഞ്ഞിനും സാധ്യത. ഷാർജയിലും അജ്മാനിലും ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ സംവിധാനം ലഭ്യമാകും. ഗൂഗിൾ മാപ്പിൽ ലഭ്യമാകുന്നത് 360° ചിത്രങ്ങളും നാവിഗേഷനും. വാർത്തകൾ വിശദമായി. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് 972 തടവുകാരെ മോചിപ്പിക്കാൻ UAE ഭരണാധികാരികൾ ഉത്തരവിട്ടു. ദുബായിൽ 490 പേരെയും ഷാർജയിൽ 132 പേരെയും അജ്മാനിൽ 72 പേരെയും വിട്ടയക്കും. ഫുജറ ജയിലുകളിൽ നിന്ന് 40 പേരെയും റാസൽ ഖൈമ ജയിലുകളിൽ നിന്ന് 238 തടവുകാരെയും വിട്ടയക്കാൻ ഉത്തരവിട്ടു. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് 100 തടവുകാരെ മോചിപ്പിക്കാനാണ് UAE വിവിധ ഭരണാധികാരികൾ ഉത്തരവിട്ടിരിക്കുന്നത്. ആകെ 972 പേരാകും മോചിതരാകുന്നത്. ഇത്തരത്തിൽ വിട്ടയക്കപ്പെടുന്നവർക്ക് സ്വന്തം രാജ്യത്തേക്ക് പോകാനുള്ള ടിക്കറ്റുകൾ നൽകുമെന്ന് KBZF പ്രഖ്യാപിച്ചിട്ടുണ്ട്. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ, അബുദാബി കിരീടാവകാശിയും UAE സായുധസേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കാര്യമന്ത്രിയും KBZF അധ്യക്ഷനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സയ്യിദ് അൽ നഹ്യാൻ എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നും അധികൃതർ അറിയിച്ചു. ദുബായിൽ വിവിധ രാജ്യക്കാരായ 490 തടവുകാരെ വിട്ടയക്കാൻ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉത്തരവിട്ടിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദിന് തടവുകാരോടുള്ള അനുകമ്പയുടെയും അവർക്ക് പുതിയ ജീവിതം ആരംഭിക്കാൻ സഹായകരമാകുന്ന നിലയിലുള്ള മനസ്സിന്റെയും പ്രഖ്യാപനമാണ് നടപടിയെന്ന് ദുബായ് അറ്റോർണി ജനറൽ ഇസാം അൽ ഹുമൈദൻ പറഞ്ഞു. ഷെയ്ഖ് മുഹമ്മദിന്റെ ഉത്തരവ് നടപ്പിൽ വരുത്താനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഷാർജ ജയിലുകളിലെ 132 തടവുകാരെ വിട്ടയക്കാൻ ഷാർജ ഭരണാധികാരിയും UAE പരമോന്നത സമിതി അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഉത്തരവിട്ടിട്ടുണ്ട്. അജ്മാൻ ഭരണാധികാരിയും UAE പരമോന്നത സമിതി അംഗവുമായ ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുയിമി 72 തടവുകാരെ അജ്മാൻ ജയിലുകളിൽ നിന്ന് വിട്ടയക്കാനും ഉത്തരവിട്ടിരുന്നു. ഫുജൈറ ഭരണാധികാരിയും UAE പരമോന്നത സമിതി അംഗവുമായ ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർഖി ഫുജൈറ ജയിലുകളിൽ നിന്ന് 40 പേരെ വിട്ടയക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. നിരവധി തടവുകാരെ വിട്ടയക്കാൻ ഉമൽഖൈൻ ഭരണാധികാരിയും UAE പരമോന്നത സമിതി അംഗവുമായ ഷെയ്ഖ് സൌദ് ബിൻ റാഷിദ് അൽ മുവല്ലയും ഉത്തരവിട്ടിട്ടുണ്ട്. 238 തടവുകാരെ മോചിപ്പിക്കാനും അവരുടെ കടബാധ്യതകൾ ഏറ്റെടുക്കാനും റാസൽ ഖൈമ ഭരണാധികാരിയും UAE പരമോന്നത സമിതി അംഗവുമായ ഷെയ്ഖ് സൌദ് ബിൻ സാക്കിർ അൽ ഖാസിമിയും ഉത്തരവിട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, NTV. വലിയ പെരുന്നാൾ അവധി ദിനങ്ങളിൽ രാജ്യത്തെ വിവിധ സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പെരുന്നാൾ ദിനങ്ങളിൽ രാവിലെ 5:30 മുതൽ പിറ്റേന്ന് 2 മണിവരെ ദുബായ് മെട്രോയുടെ റെഡ് ഗ്രീൻ ലൈൻ സ്റ്റേഷനുകൾ തുറന്നു പ്രവർത്തിക്കും. അവധി ദിനങ്ങളിൽ ദുബായിൽ ഭൂരിപക്ഷം പാർക്കിംഗും സൗജന്യമായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. വലിയ പെരുന്നാൾ അവധി ദിനങ്ങളിലും UAE ചില സർക്കാർ വകുപ്പുകൾ തുറന്നു പ്രവർത്തിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത്. ഇക്കുറി വലിയ പെരുന്നാൾ അവധി ദിനങ്ങളിൽ ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും ഉൾപ്പെടുമെന്നതിനാൽ കുറച്ച് അവധി ദിനങ്ങളെ അധികമായി ഓഫീസുകൾക്കുണ്ടാകുന്നുള്ളൂ. വിവിധ വകുപ്പുകൾ അവധി ദിനങ്ങളിൽ ഒരുക്കുന്ന സേവനങ്ങൾ അതാത് വകുപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ദുബായ് മെട്രോയുടെ റെഡ് ഗ്രീൻ ലൈൻ സ്റ്റേഷനുകൾ രാവിലെ 5:30 മുതൽ പിറ്റേന്ന് പുലർച്ചെ 2 മണിവരെ പ്രവർത്തിക്കുമെന്ന് RTA അറിയിച്ചിട്ടുണ്ട്. ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ദേറ മത്സ്യ മാർക്കറ്റ്, മൾട്ടി ലെവൽ പാർക്കിംഗ് ടെർമിനലുകൾ എന്നിവിടങ്ങളിൽ ഒഴികെയുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ സൗജന്യ പാർക്കിംഗും ദുബായിൽ ലഭിക്കും. ദുബായ് ആരോഗ്യ അതോറിറ്റിയുടെ ചില കേന്ദ്രങ്ങളും റാഷിദ് ഹോസ്പിറ്റൽ, ലാത്തിഫ ഹോസ്പിറ്റൽ, ഹത്ത ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലെ അടിയന്തര വിഭാഗവും 24 മണിക്കൂറും പെരുന്നാൾ ദിനങ്ങളിൽ പ്രവർത്തിക്കും.
വിസ എമിഗ്രേഷൻ സേവനങ്ങൾ ലഭ്യമാക്കാൻ വ്യാഴാഴ്ചയാകും അവസാന തീയതി. ജി ഡി ആർ എഫ് ഐയുടെ വിവിധ വിഭാഗങ്ങൾ വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ. ഞായറാഴ്ച വരെയാകുമെന്ന് ദുബായ് വിജ്ഞാന മാനവ വിഭവ വികസന അതോറിറ്റിയും അബുദാബി വിദ്യാഭ്യാസ കൗൺസിലും അറിയിച്ചിട്ടുണ്ട്. 2015-16 അധ്യയന വർഷത്തെ സ്വകാര്യ സ്കൂൾ അധ്യയന കലണ്ടർ തയ്യാറാക്കുമ്പോൾ ഈദ് അൽ അദ പോലുള്ള ദിവസങ്ങളിലെ അവധി പ്രത്യേകം രേഖപ്പെടുത്തിയിരുന്നില്ല. ഇത്തരം അവധി ദിനങ്ങൾ ഫെഡറൽ ഭരണകൂടം പ്രഖ്യാപിക്കുമെന്നതിനാലായിരുന്നു ഇത്. ഈദ് അൽ അദ സംബന്ധിച്ച പ്രഖ്യാപനത്തിനനുസരിച്ച് ഇന്ന് അടയ്ക്കുന്ന സ്കൂളുകൾ ഞായറാഴ്ച മാത്രമേ അധ്യയനത്തിനായി വീണ്ടും തുറക്കൂവെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, NTV. വലിയ പെരുന്നാൾ ദിനങ്ങളിൽ രാജ്യത്തെ താപനില ഉയർന്നു തന്നെ തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പലയിടത്തും മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട്. കടൽ ശാന്തമായിരിക്കുമെന്നും നിരീക്ഷകർ അറിയിച്ചു. വലിയ പെരുന്നാൾ ദിവസങ്ങളിൽ രാജ്യത്തെ താപനില ഉയർന്നു തന്നെ തുടരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. പകൽ സമയത്ത് ഉയർന്ന താപനിലയും രാത്രിയിൽ കുറച്ച് കുറഞ്ഞുമുള്ള താപനിലയുമാകും അനുഭവപ്പെടുക. ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ആകാശം മേഘാവൃതമായിരിക്കും. ചിലയിടങ്ങളിൽ കാറ്റിനുള്ള സാധ്യതയുമുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ സമയങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ താഴ്ന്ന മേഘങ്ങളും ദൃശ്യമാകും. ഈദ് ദിവസങ്ങളിൽ കടലുകൾ പൊതുവെ ശാന്തമാകുമെന്നതിനാൽ കുടുംബങ്ങൾക്ക് ബീച്ചിൽ പോകാനും സൗകര്യപ്രദമാകും. രാത്രിയിലും പുലർച്ചെയിലും തീരപ്രദേശത്തും ഉൾനാടുകളിലും ഈർപ്പത്തിന്റെ അളവും കൂടുതലായിരിക്കും. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പടിഞ്ഞാറൻ ഭാഗത്ത് മൂടൽമഞ്ഞിനുള്ള സാധ്യതയും കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീരപ്രദേശത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉൾപ്രദേശത്ത് 44 ഡിഗ്രി സെൽഷ്യസ് വരെയും പർവ്വത പ്രദേശങ്ങളിൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയുമുള്ള താപനിലയാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്നും ദേശീയ കാലാവസ്ഥാ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. ഷാർജയിലും അജ്മാനിലും സ്ട്രീറ്റ് വ്യൂ സംവിധാനം വരുന്നു. ആഗോള ഇന്റർനെറ്റ് ഭീമന്മാരായ ഗൂഗിളിന്റെ ആപ്ലിക്കേഷനായ ഗൂഗിൾ മാപ്പിലാണ് സംവിധാനം ഒരുങ്ങുന്നത്. 360 ഡിഗ്രി കാഴ്ച ഒപ്പം നാവിഗേഷനും പദ്ധതി സഹായകമാണ്. ഷാർജയിലും അജ്മാനിലും ഉടൻ തന്നെ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ലഭ്യമാക്കുമെന്നാണ് ഇന്റർനെറ്റ് ഭീമന്മാരായ ഗൂഗിൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 എമിറേറ്റിലുമുള്ള പ്രധാന സ്ട്രീറ്റുകളുടെ 360 ഡിഗ്രി ചിത്രങ്ങളും നാവിഗേഷനുമാകും ലഭ്യമാകുന്നത്. ഗൂഗിൾ മാപ്പിന്റെ ഒരു പ്രധാന ഫീച്ചറാണ് സ്ട്രീറ്റ് വ്യൂ സംവിധാനം. 2013 രാജ്യത്ത് ആദ്യമായി ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ സംവിധാനം നടപ്പിലാക്കിയത്. ആദ്യം ബുർജ് ഖലീഫയും പിന്നീട് ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക് സെന്റർ, ലിവ മരുഭൂമി എന്നിവിടങ്ങളിലാണ് രാജ്യത്ത് നടപ്പിലാക്കിയത്. 2014 സ്ട്രീറ്റുകളിലെല്ലാം പദ്ധതി നടപ്പിലാക്കിയ ആദ്യ അറബ് നഗരമായി ദുബായ് മാറിയിരുന്നു. ലാൻഡ്മാർക്കുകൾ തിരിച്ചറിയാനും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും യാത്ര പ്ലാൻ ചെയ്യാനുമെല്ലാം പദ്ധതി സഹായകരമാകും. 2007 മെയ്യിൽ ആരംഭിച്ച സ്ട്രീറ്റ് വ്യൂ പദ്ധതി ലോകത്തെ 63 രാജ്യങ്ങളിലെ 3000 നഗരങ്ങളിൽ നിലവിൽ ലഭ്യമാണ്. അൽനൂർ മോസ്ക്, കോർഫഖാൻ, കൽബ എൻക്ലേവ്, അൽത്തവാർ കാമൽ ട്രാക്ക്, കോർണിഷിലെ അൽ മുറബ വാച്ച് ടവർ തുടങ്ങിയവയെല്ലാം സ്ട്രീറ്റ് വ്യൂവിന്റെ മുഖ്യ ആകർഷകമായി മാറും. ഷാർജയിലെ അൽഖാൻ, അൽവാദ, കോർണിഷ് സ്ട്രീറ്റ് തുടങ്ങിയവയും അജ്മാനിലെ അൽ മുണ്ടാസ, ഷെയ്ഖ് റാഷിദ് ബിൻ ഹുമൈദ്, ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ്, ഷെയ്ഖ് അമർ ബിൻ ഹുമൈദ് സ്ട്രീറ്റ് എന്നിവയും സ്ട്രീറ്റ് വ്യൂ സംവിധാനത്തിൽ ലഭ്യമാകും. ഷെയ്ഖ് സയ്യിദ് റോഡിലെ ചിത്രങ്ങൾ നവീകരിക്കുകയും ഈ പദ്ധതിയുടെ ഭാഗമായി ചെയ്യും. ആധുനിക ഇമേജിംഗ് സാങ്കേതിക വിദ്യ ഘടിപ്പിച്ച വാഹനം ഉപയോഗിച്ച് 360 ഡിഗ്രി പനോരമിക് ചിത്രങ്ങളെടുത്താണ് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ സംവിധാനം തയ്യാറാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, NTV. വാഹനം റോഡിൽ പാർക്ക് ചെയ്ത് റെസ്റ്റോറന്റുകളിൽ ഓർഡർ ചെയ്യുന്നവർക്കെതിരെ ഷാർജ മുനിസിപ്പാലിറ്റി കർശന നടപടി സ്വീകരിക്കും. 200 ദിർഹം പിഴ ചുമത്തുന്നതിന് പുറമെ ഇത്തരത്തിൽ പെരുമാറിയാൽ റെസ്റ്റോറന്റ് ഉടമകൾക്ക് 1000 ദിർഹം പിഴ ചുമത്തുമെന്നും ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ചു. വാഹനം റോഡിൽ പാർക്ക് ചെയ്ത് റെസ്റ്റോറന്റുകളിലും മറ്റും ഓർഡർ നൽകുന്നവർക്കും ഇത്തരത്തിൽ ഓർഡർ എടുക്കുന്ന റെസ്റ്റോറന്റുകൾക്കും വൻ പിഴ ചുമത്തുമെന്നാണ് ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ചത്. 2008 തന്നെ കാറിൽ ഭക്ഷണം സെർവ് ചെയ്യുന്നത് മുനിസിപ്പാലിറ്റി നിരോധിച്ചിരുന്നെങ്കിലും നടപടി ഇപ്പോഴും തുടരുകയാണ്. മുനിസിപ്പാലിറ്റി പോലീസ് നിയമങ്ങൾ ലംഘിക്കുന്ന നടപടി ശ്രദ്ധയിൽപ്പെട്ടാൽ 200 ദിർഹം വരെ വാഹന ഉടമയ്ക്ക് പിഴ ചുമത്താൻ പോലീസിന് കഴിയുമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ പറഞ്ഞു. റോഡിൽ ഭക്ഷണം വിതരണം നടത്തിയാൽ റെസ്റ്റോറന്റുകൾക്ക് പിഴ ചുമത്താനും 2008 നിയമം അനുശാസിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മുനിസിപ്പാലിറ്റി നിർദ്ദേശം ലംഘിച്ചാൽ 1000 ദിർഹം വരെ റെസ്റ്റോറന്റുകൾക്ക് ഫൈൻ ചുമത്താനാണ് നിർദ്ദേശം. ചായ പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നതിന് വാഹനങ്ങൾ നിർത്തിയിടുന്നതിനാൽ പല മേഖലകളിലും വലിയ ഗതാഗത കുരുക്കും ഉണ്ടാകാറുണ്ട്.
റെസ്റ്റോറൻ്റുകൾ ഇത്തരത്തിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യില്ലെന്ന അറിയിപ്പ് സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്നും മുനിസിപ്പാലിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, NTV. വലിയ പെരുന്നാളിന് മൃഗങ്ങളെ ബലി നൽകാൻ ദുബായിൽ വിപുലമായ പദ്ധതികൾ. മൊബൈൽ അറവുശാലകളും മുനിസിപ്പാലിറ്റി ഒരുക്കും. അൽക്കൂസിലും അൽ ഖവനീജിലുമാകും മൊബൈൽ അറവുശാലകൾ ഒരുങ്ങുന്നത്. വലിയ പെരുന്നാളിന് മൃഗങ്ങളെ ബലി നൽകാൻ അൽക്കൂസിലും അൽ ഖവനീജിലും മൊബൈൽ അറവുശാലകൾ ഒരുക്കാനാണ് ദുബായ് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. മികച്ച സംവിധാനങ്ങൾ ആവശ്യമായി വരുന്നതിനാൽ സഞ്ചരിക്കുന്ന അറവുശാലകൾ മുൻകൂട്ടി തന്നെ തയ്യാറാക്കിയിരുന്നുവെന്ന് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ അറവുശാല വിഭാഗം തലവൻ അലി താഹർ അൽഹമ്മദി പറഞ്ഞു. മൃഗബലിക്കായി വലിയ പെരുന്നാളിൽ അറവുശാലകളിൽ വൻ തിരക്കാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈദ് അൽ അദയുടെ ആദ്യ ദിവസം പ്രാർത്ഥനയ്ക്ക് ശേഷം ആരംഭിച്ച് വൈകിട്ട് 4 വരെയാകും അറവുശാലകൾ പ്രവർത്തിക്കുന്നത്. ഈദിൻ്റെ 2, 3, 4 ദിവസങ്ങളിൽ രാവിലെ  7:30 മുതൽ വൈകിട്ട് 4 വരെ അറവുശാലകൾ പ്രവർത്തിക്കും. തിരക്ക് കുറക്കാനായി വിവിധ സ്ഥലങ്ങളിൽ മൃഗങ്ങളെ ബലി നൽകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട്. സഞ്ചരിക്കുന്ന അറവുശാലകളും തിരക്ക് കുറയ്ക്കാൻ സഹായകരമാകും. പൂർണ്ണ സജ്ജമായ മൊബൈൽ അറവുശാലകളാകും ഈ വർഷം തയ്യാറാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. 2 മൃഗഡോക്ടർമാർ, 8 അറവുകാർ, 5 സഹായികൾ തുടങ്ങിയവർ ഇത്തരത്തിലുള്ള ഓരോ മൊബൈൽ യൂണിറ്റിലും ഉണ്ടാകും. അണുവിമുക്തമായ ഉപകരണങ്ങളും മൃഗങ്ങളുടെ കൃത്യമായ ബലികൊടുക്കലും കൃത്യമായ മാംസ പാക്കിങ്ങും ഉറപ്പുവരുത്തുമെന്നും അൽഹമ്മദ് പറഞ്ഞു. 25 ഡോക്ടർമാരെയും 120 അറവുകാരെയും സഹായികളെയും പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. UAE എക്സ്ചേഞ്ച് മണി മജ്ലിസ് വിജയികളെ പ്രഖ്യാപിച്ചു. 21 പേർക്കാണ് സമ്മാനം വിതരണം ചെയ്തത്. 1st സ്ഥാനമായി പാകിസ്ഥാൻ സ്വദേശി 1 കിലോ സ്വർണം സ്വന്തമാക്കി. 2015 മണി മജ്ലിസ് വിജയികളെയാണ് UAE എക്സ്ചേഞ്ച് പ്രഖ്യാപിച്ചത്. 2015 ജൂൺ 15 മുതൽ ജൂലൈ 29 വരെ UAE എക്സ്ചേഞ്ചിൽ നിന്ന് ഇടപാട് നടത്തിയവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 21 ഭാഗ്യവാന്മാർക്കാണ് സ്വർണ സമ്മാനം ലഭിച്ചത്. പാകിസ്ഥാൻ സ്വദേശിയായ മുഹമ്മദ് സിറാജ് അഹ്സാന് 1 കിലോ സ്വർണം സമ്മാനമായി ലഭിച്ചു. ഇന്ത്യ, ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ്, വിയറ്റ്നാം, കെനിയ, പാകിസ്ഥാൻ, UAE സ്വദേശികളായ 20 പേർക്ക് 100 ഗ്രാം വീതവും ഭാഗ്യ സമ്മാനങ്ങൾ ലഭിച്ചു. 2015 ഉപഭോക്താക്കൾക്ക് 6 കിലോ സ്വർണം വരെ സമ്മാനമായി നേടാൻ അവസരമുണ്ടാക്കിയിരുന്നു. കല്യാൺ ജ്വല്ലേഴ്സ്, ICICI ബാങ്ക്, കാനറ ബാങ്ക്, UBC, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, കോർപ്പറേഷൻ ബാങ്ക്, എക്സ്പ്രസ് മണി, വെസ്റ്റേൺ യൂണിയൻ എന്നിവരുമായി ചേർന്നാണ് UAE എക്സ്ചേഞ്ച് മണി മജ്ലിസ് സമ്മാന പദ്ധതി നടപ്പിലാക്കിയത്. NTV, ദുബായ്. UAE സെന്റർ മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ അബുദാബി മാർത്തോമ യുവജന സഖ്യത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ദ്വിദിന പഠന ക്യാമ്പ് 22-ന് 23-ന് അലൈൻ മാർത്തോമ ദേവാലയത്തിൽ നടക്കും. റവൻ പ്രകാശ് എബ്രഹാം, റവൻ ഐസക് മാത്യു, റവൻ മനോജ് ഇടിക്കുള, റവൻ ജോൺ ഫിലിപ്പ്, റവൻ കെ ഷാമുവൽ, ഐ പള്ളിക്കാടൻ എന്നിവർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. യോഗ പരിശീലനം, മാധ്യമ സെമിനാർ, ടാലന്റ് നൈറ്റ് തുടങ്ങിയ പരിപാടികളും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. മമ്മൂട്ടി ഫാൻസ് UAE ഘടകത്തിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. September 21, 2015 തിങ്കളാഴ്ച വൈകുന്നേരം 5 മണി മുതൽ 10 മണി വരെയാണ് ദുബായിലെ അലൈൻ കിസേസിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വെച്ച് രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. രക്തദാനം ചെയ്തവർക്ക് ഓൾ കേരള ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷൻ പ്രിവിലേജ് കാർഡ് നൽകി. മമ്മൂട്ടി ഫാൻസ് UAE ചാപ്റ്റർ പ്രസിഡന്റ് ഷനൂജ് കൈമലശ്ശേരിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ സിനിമാ താരങ്ങളായ ഫെസി ജയ്സ് ജോസ്, പരിസ്ഥിതി പ്രവർത്തകരായ നജീബ് റഷീദ് ചാവക്കാട്, ഡോക്ടർ മുഹമ്മദ് സാദത്ത് എന്നിവർ പങ്കെടുത്തു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരുക്കും. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് രാജ്യത്ത് 1000 തടവുകാരെ മോചിപ്പിക്കും. ദുബായിൽ 490 പേരെയും ഷാർജയിൽ 132 പേരെയും റാസൽ ഖൈമയിൽ 238 പേരെയും വിട്ടയക്കും. വലിയ പെരുന്നാൾ അവധി ദിനങ്ങളിലും UAE സർക്കാർ വകുപ്പുകളുടെ ചില കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് അധികൃതർ. ദുബായ് മെട്രോ പെരുന്നാൾ ദിനങ്ങളിൽ രാവിലെ 5:30 മുതൽ പിറ്റേന്ന് പുലർച്ചെ 2 മണി വരെ പ്രവർത്തിക്കും. വലിയ പെരുന്നാൾ ദിനങ്ങളിൽ രാജ്യത്ത് താപനില ഉയർന്നു തന്നെ തുടരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. വെള്ളി ശനി ദിവസങ്ങളിൽ പടിഞ്ഞാറൻ മേഖലയിൽ മൂടൽമഞ്ഞിനും സാധ്യത.
ഷാർജയിലും അജ്മാനിലും ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ സംവിധാനം ലഭ്യമാകും. ഗൂഗിൾ മാപ്പിൽ ലഭ്യമാകുന്നത് 360 ഡിഗ്രി ചിത്രങ്ങളും നാവിഗേഷനും.